എടാ പരമു, എടാ ജബ്ബാറെ, നമ്മൾ ഈ നാടിന്റെ അഭിമാന ഭോജനമായതുപോലെ നമ്മുടെ മക്കളും ഉയർന്നു വരണം. ഭോജനമല്ല തോന്നി, ഭാജനം. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. എല്ലാം ഒരുപോലെ തന്നെ. എന്റെ മകനെ ഞാൻ വലിയൊരു കള്ളനാക്കും. എടാ മത്ത കുത്തിയ കുമ്പളം മുളയ്ക്കുമല്ലോ. മുളയ്ക്കുമെങ്കിൽ തന്ത വേറെ ആയിരിക്കും. എടാ മക്കളെ ചെറുതിലെ മോട്ടിക്കാൻ പഠിപ്പിക്കാതെ ആരെങ്കിലും തല്ലാന കൊല്ലാനോ പഠിപ്പിക്കേ. എന്റെ പൊന്നുമോനെ ഞാനൊരു ഇന്റർമോഷൻ സൂപ്പർ സ്റ്റാർ ആണ്. നമ്മുടെ തെക്കേലെ കുഞ്ഞുപറീതി എന്ന കൊട്ടേഷൻ ഉണ്ടല്ലോ, നമ്മള് നമ്മുടെ മക്കളെ ഏൽപ്പിച്ചാലോ. നമ്മുടെ വാക്കിനുള്ളവളിപ്പിന്റെ വീട്ടിൽ നിന്ന് ഹിന്ദി അടിച്ചു മാറ്റുന്ന കാര്യമല്ലേ, അത് ഞാൻ എന്നെ അടിച്ചു മാറ്റി. അതല്ലടാ കള്ളൻ ജബാറേ, എന്നെ എന്ത് വിളിച്ചു കള്ളാന്ന് വിളിച്ചു? മക്കളെ മൂന്നുപേരും കൊട്ടോടി വന്നു വെട്ടാൻ ഓടുന്നു. നമ്മുടെ മക്കൾക്ക് ഒരു കൈ സഹായം വേണ്ടി വന്നാലോ? വേണ്ട തൊമ്മി, അങ്ങനെയൊന്നുമില്ല. നമ്മളെ മക്കളല്ലേ അവര് തീർത്തോളും. എന്റെ മോൻ ഇത് കണ്ടാവണല്ലോ, അവൻ ആറടി രണ്ടിഞ്ച് പൊക്കവാ, നിന്നെ ഒറ്റിച്ചിടിച്ചാവണല്ലോ. നീ എട്ട് പ്രാവശ്യം എന്റെ മോനുണ്ടല്ലോ, ആറടി മൂന്നിഞ്ച് പൊക്കവാ, അതുകൊണ്ടെന്താ അവൻ അടിക്കൊന്നും വേണ്ട. മാറി ഊരിയാ മതി, ഇരുപത്തിയേഴ് പ്രാവശ്യം കുളിക്കണ്ടോ. ഈ അയ്യാറട്ട് ഇവന്റെ മോനെ കണ്ടിട്ടുണ്ടോ? ബോണ്ടൊക്കെ കയ്യും കാലും പെട്ട മാതിരിയായി. അപ്പൊ ഇയാളെ ഏത് ഫാമിലി? അല്ല പഴംപൊരി. നീ എന്നെ ഒലത്തൂടെ പറ്റി, ഞാൻ നിന്നെ ഒലത്തൂടെ പറ്റി. സംശയമാണ്, കാരണം നിന്റെ മോന് ആറടി മൂന്നിഞ്ച് പൊക്കമുള്ളതുകൊണ്ട് നിന്റെ അവന് സംശയം. ബാക്കിയുള്ളവരുടെ മനസ്സമാനായിട്ട് ഉറങ്ങാനും പറ്റില്ല. കല്ലടിച്ചാൽ വയറിനുള്ളിൽ എന്തൊരു സൗണ്ട് ആണ്. പുളിച്ച സ്മെല്ല്, വളിച്ച സ്മെല്ല്. കളരി വരുമ്പോ ദൈവങ്ങളെ,
നിന്റെ തള്ള എവിടാ? കാർത്തേനിയെ, കാർത്തേനിയെ, നീ തള്ള വിളിക്കണ ആരാടാ? ഞാനാണ് എന്റെ കാർത്തേനിയെ. ആ എന്താ പാത്തുമ്മ, തേയിലപ്പൊടി തീർന്നു പോയി, ഇവിടെ ഉണ്ടെങ്കി ഇത്ര ഇങ്ങോട്ട് തന്നെ. അയ്യോ തേയില തീർന്നല്ലോ, കാപ്പിപ്പൊടി വേണമെങ്കിൽ തരാം. കാപ്പിപ്പൊടി ഇങ്ങനെ കാപ്പിപ്പൊടി ഇത്ര ഇങ്ങോട്ട്. ഇത് തീർന്നു, ഇച്ചിരി കഞ്ഞിപ്പൊടി ഇങ്ങോട്ട് കൊണ്ടുപോവാ. ആടേ ഞാൻ പുറത്തോട്ട് പോവുക, മോനെ കൊടുക്കണ പഴങ്കഞ്ഞു കൂടെ, അവന്റെ തടിയൊക്കെ പാലം പോലെ പോരട്ടെ. അപ്പനെയും മോനെയും കൊണ്ട് തോറ്റല്ലോ കർത്താവേ, ഇതിനൊക്കെ കൊടുത്ത് ഞാൻ മുടിഞ്ഞു. കർത്താവേ തിന്നാൻ വേണ്ടി മാത്രം ഉണ്ടാവാൻ ജന്മം. ഇച്ചിരി കഞ്ഞി കൂടി ഇതിനകത്ത് പണ്ടാറോടക്കം വെള്ളം മാത്രമാക്കി ഇട്ടിട്ട് പോയേക്കുക. അതിനകത്ത് ഉണ്ടടാ, എടുത്ത് വിഴുങ്ങ്. നിന്റെ വല്ല ആൾക്കാരുണ്ടോടാ? കിടക്കണ കണ്ടുടല്ലേ. എങ്ങാണ്ടോ വെട്ടാനോ തൊഴിക്കാനോ പോയി വന്നപ്പോഴത്തേക്ക് നേരം പൂതിരയായിട്ട് തൊമ്മിച്ചേട്ടാ. ചേടാ നിന്റെ മസിലെല്ലാം തൊലിയും പൊളിച്ചു വന്നല്ലോ. ഇതൊക്കെ എന്റെ മസിൽ, മസിൽ വരാൻ കിടക്കണേ ഉള്ളൂ. ഇതൊക്കെ ഞാൻ ഒത്തിരി കണ്ടോടാ, നിന്റെ അപ്പന്റെ ഞാൻ കണ്ടിട്ടുണ്ട്. നിന്റെ അമ്മക്ക് നിന്റെ അപ്പനെ കുറിച്ച് ഭയങ്കര മതിപ്പാ കേട്ടോ. പ്രേമിച്ചു കിട്ടിയല്ലേ, ഇത്തിരി മതിപ്പൊക്കെ ഉണ്ടാവും. അന്ന് നീ ഉണ്ടായിരുന്നു, അതൊക്കെ പണ്ടത്തെ കഥകള്. ഞാൻ കഷ്ടപ്പെട്ട് മുട്ടിച്ച് എന്റെ ഉരുളി അതാ നിൽക്കാൻ. ഇത് വാപ്പാടെ ഉമ്മാക്ക് ശ്രീധരൻ കിട്ടി ഉരുളിയൊന്നുമില്ലല്ലോ, കടക്കാരെ വീട്ടിൽ നിന്ന് മോട്ടിച്ചോണ്ട് വന്നല്ലേ. പതുക്കെ പറയടാ, ഇടക്കാട്ട് അമ്പലത്തിലെ ദേവിക്ക് കൂട്ടുപായസം വെക്കുന്ന ഉരുളിയാ വാപ്പാ എന്ത് കഷ്ടപ്പെട്ട് അരിച്ചു മാറ്റിയെന്ന് അറിയാവോ? അത് പിറ്റാ നിനക്ക് ശാപം കിട്ടും, ദേവി ശാപം കിട്ടും. കട്ടത് വാപ്പാ അല്ലേ, ശാപം വാപ്പാ തന്നെ മേടിച്ചു. എന്നെ പഴയ കൂട്ടിട്ട് ഓടിച്ചിരുന്ന് എനിക്ക് ഓടാൻ വയ്യ, പഴയ കൂട്ട് പിക്കപ്പ് ഇല്ല, നിന്റെ ഉമ്മാക്ക് അറിയാത്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ചോദ്യം ചെയ്തോണ്ടിരുന്നപ്പോ അറിയാതെ ഞാനൊന്ന് മയങ്ങി. ആ സമയം നോക്കി നീ കടന്നിടാൻ ചെല്ലടാ, നിന്നെന്റെ കയ്യിൽ കിട്ടില്ലെന്ന് കരുതിയടാ റാസ്കൽ. സാറ് മനസമാധാനമായിട്ട് ഉറങ്ങിക്കൊണ്ടെന്ന് കണ്ടിട്ട് ഞാൻ മുങ്ങിയതാ. നീ മുങ്ങി അന്ന് മുതൽ ഞാൻ ഉറങ്ങിയിട്ടില്ല. സത്യം പറയടാ, നീ ആരെയാ കൊല്ലാൻ ഓടിച്ചത്? അതെന്റെ മകനാ. സ്വന്തം മകനെ കൊല്ലാൻ ഓടിക്കുന്നോടാ റാസ്കൽ. അയ്യോ ഞാൻ കൊല്ലാൻ ഓടിച്ചല്ല, ഞാൻ കട്ടോണ്ട് വന്ന അല്ല, ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച ഉരുളി ആ തെണ്ടി കട്ടോണ്ട് ഓടി. നീ കട്ടോണ്ട് വന്ന ഉരുളി അപ്പൊ അടിച്ചോണ്ട് പോയി. കട്ടോണ്ട് പോയി ആ ഉരുളി എവിടെ നാടാ? സത്യം പറഞ്ഞാ നിന്നെ ഞാൻ മാപ്പ് സാക്ഷിയാക്കാം. സത്യം പറഞ്ഞ മാപ്പ് സാക്ഷി, നിന്നെ ഞാൻ ഉരുടിയാ. പാവം മനസമാധാനത്തോടെ ഉറങ്ങിക്കോട്ടെ, ശല്യം ചെയ്യാ. ഇടി ഭൂദേവി, എനിക്ക് മുന്നേ സംശയം ഉണ്ടായിരുന്നു. എന്താ ചേട്ടൻ, എന്താ കാര്യം? എന്താ കാര്യം എനിക്ക് ഇപ്പൊ അറിയണം. എന്താണോ ഈ സാധനം നിന്റെ കയ്യില്? ഇവിടെ എപ്പോ എങ്ങനെ വന്നു? അയ്യോ അപ്പൊ ചേട്ടന്റെ അല്ലേ? ഇങ്ങനത്തെ ചോപ്പ് കളറുള്ള സാധനം എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഉപയോഗിച്ചിട്ടില്ല, അറിയാവോ? ഓ ശരിയാ, ഞാൻ കണ്ടിട്ടുണ്ട്. ഭൂദേവി എനിക്ക് ഇപ്പൊ അറിയണം. അപ്പൊ എവിടെ? ആരെ ആരാണോ എന്റെ കോളത്ത് ഒന്ന് പറയുകയാണ് സത്യം, ഞാൻ ഇത് തെളിയിക്കും. എന്റെ പൊന്നു ചേട്ടാ, ഞാൻ അറിഞ്ഞതല്ല. എന്റെ ദൈവമേ, ഇറങ്ങി പോടാ പട്ടി ജബാറ. എന്താ എന്താ പ്രശ്നം? എന്താ പ്രശ്നമെന്നോ, എവിടെയാന്ന് ആറി? അവനെ ജബാർ ഓഫ് ദി മെമ്മോറിയൽ ആക്കി ഞാൻ. അതിന് എന്താ ഉണ്ടായിരുന്നു?